സംക്ഷിപ്തമായ അധ്യക്ഷ പ്രസംഗമാണ് ആദരണീയനായ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഡോക്ടർ ഏറ്റുമാനൂൽ കണ്ണൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അദ്ദേഹത്തിനും എൻ്റെ ഭാഷണം ശ്രവിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും ആദ്യം തന്നെ എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു പാശ്ചാത്യമായ വിദ്യാഭ്യാസ ബോധന ശാസ്ത്രത്തിൽ നിന്ന് അതിൻ്റെ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലം വിമോചിതമായിട്ടില്ല എന്ന യാഥാർത്ഥ്യം ശരിയായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് തയ്യാറാക്കിയിട്ടുള്ളത് ലോക പ്രശസ്തനായ ലോകമെങ്ങുമുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥകൾ അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ള വിഖ്യാതനായ ശാസ്ത്രജ്ഞൻ ആസൂത്രണ കമ്മീഷന്റെ മുന്നംഗം രാജ്യസഭയുടെ മുന്നംഗം ഐ എസ് ആർഒയുടെ ഡയറക്ടർ സർവോപരി കേരളീയനായ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിൽ അടിസ്ഥാനപരമായ ഈ ചരിത്ര സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് രേഖ ജനാധിപത്യപരമായ അനേക സംവാദങ്ങൾക്ക് ശേഷം പൊതുസമൂഹത്തിൻ്റെ കൂടി അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഭാരതത്തിൻ്റെ വൈവിധ്യവും ആ വൈവിധ്യത്തിൻ്റെ ഉള്ളിൽ അന്തർലീനമായ ഏകതയുടെ സംസ്കാരവും വളരെ കൃത്യമായി തിരിച്ചറിയുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നൊരു വിദ്യാഭ്യാസ നയത്തിൻ്റെ കരട് രേഖയാണ് നമ്മുടെ മുമ്പാകെ ഇന്ന് കൂടുതൽ വിശകലനത്തിനും ന്വേഷണത്തിനുമായി ലഭ്യമായിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം എന്ന പ്രക്രിയയുടെ സമസ്ത വ്യാപാര മേഖലകളെയും വളരെ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് നാളിതുവരെയുള്ള ഇന്ത്യൻ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസം എന്ന പ്രക്രിയ വിവേകാനന്ദ സ്വാമികളൊക്കെ വിഭാവനം ചെയ്ത പോലെ മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ എന്ന അടിസ്ഥാനപരമായ മനുഷ്യ നിർമ്മാണമാണ് വിദ്യാഭ്യാസത്തിൻ്റെ അതല്ലെങ്കിൽ ഉത്തമ പൗരനെ സൃഷ്ടിച്ചെടുക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാഭ്യാസ നയം നമ്മുടെ മുമ്പാകെ രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് മാത്രമല്ല കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കച്ച് മുതൽ കാമരൂപം വരെ എന്ന് നമ്മളൊരു പ്രയോഗമുണ്ട് അപ്പം സമ്പൂർണ്ണ ഭാരതത്തിനും ഉതകുന്ന ഒരു ഏകീകൃതമായ വിദ്യാഭ്യാസ വ്യവസ്ഥ ആ വ്യവസ്ഥയെ കൃത്യമായി സംവിധാനം ചെയ്യുന്ന കാര്യ പദ്ധതികളാണ് ഈ വിദ്യാഭ്യാസ നയത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ നയത്തെ ഇവിടെ സംസ്കൃത പ്രതിഷ്ഠാനെ ഭാഗമായി വിശകലനം ചെയ്യുമ്പോൾ ആ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാന ധാരയായി നിലകൊള്ളുന്ന ശാസ്ത്രീയമായ വസ്തുനിഷ്ഠമായ അതേസമയം തന്നെ ആത്മപ്രചോദിതമായ സാംസ്കാരിക ദേശീയത ആ സാംസ്കാരിക ദേശീയതയുടെ മൂന്ന് മാന കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചു സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കല സാഹിത്യം ഉൾപ്പെടുന്ന ഒരു ഭാഗം സംഗീതവും സംസ്കൃതവും ഉൾപ്പെടുന്ന മറ്റ് രണ്ട് ഭാഗങ്ങൾ തീർച്ചയായിട്ടും ഇവ പരസ്പര ബന്ധിതങ്ങളാണ് എന്ന് നമുക്കറിയാം സ്വാതന്ത്ര്യ പൂർവകാലം മുതൽ ഭാരതത്തിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നിലനിന്നിരുന്ന മെക്കാളെ വിദ്യാഭ്യാസ പദ്ധതി വിഗണിച്ച അവഗണിക്കാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട മൂന്ന് മാനബിന്ദുക്കളെയാണ് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് തീർച്ചയായും ഭാരതത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സാർത്ഥകമായ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത് ഭാരതത്തിന്റെ വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തനത് ജ്ഞാന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വളരെ ആഴത്തിലുള്ള നവീകരണത്തിലൂടെ മാത്രമേ സാധ്യമാകൂ ശ്രവണം മനനം നിധിധ്യാസനം എന്നുള്ള മൂന്ന് വൈദികമായ പഠന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക തലം മുതൽ ഉന്നത ഗവേഷണത്തിന്റെ മേഖല വരെ വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി സുഘടിതമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസ മേഖ ഈ നയത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നു വാസ്തവത്തിൽ കലയുടെയും സാഹിത്യത്തിന്റെയും സംസ്കൃതത്തിന്റെയും സംഗീതത്തിന്റെയും മേഖലയ്ക്ക് ഭാരതം നൽകിയിട്ടുള്ള പ്രാധാന്യം അത് വേണ്ട വിധത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അത്തരത്തിലുള്ള ശ്രമങ്ങളെ നിരുത്സാഹപ്പെടുത്തുവാനും കാലേ തന്നെ ചവിട്ടി അമർത്തുവാനുമുള്ള പരിശ്രമമാണ് ബ്രിട്ടീഷുകാരടക്കം ഉള്ളവർ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ പരിഷ്കാരങ്ങൾ കൊണ്ട് സാധ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭാരതത്തെ ഭാരതമാക്കി തീർത്ത ഭാരതത്തിൻ്റെ ഭാഷ എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന അമൃത ഭാഷയായ ദേവഭാഷയായ സംസ്കൃതത്തെ പരമാവധി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുവാനുള്ള പരിശ്രമം സ്വാതന്ത്ര്യപൂർവ്വകാലത്തുണ്ടായി സ്വാതന്ത്ര്യാനന്തരവും ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഒരു ഇരുണ്ട കാലഘട്ടത്തിന് തിരശീല ഇടുവാനുള്ള ധീരമായ ചുവടുവെപ്പ് നടത്തുന്നു എന്നുള്ളതാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തിയായിട്ട് എനിക്ക് തോന്നുന്നത് അതായത് ധാർമ്മികമായ സാംസ്കാരികമായ ഒരു പ്രക്രിയയായി വിദ്യാഭ്യാസത്തെ നോക്കിക്കാണുന്ന ഏത് വിദ്യാഭ്യാസ വിദഗ്ധന്മാർക്കും സമിതികൾക്കും ഒക്കെ ഭാരതത്തിന്റെ ആത്മചൈതന്യമായി നിലകൊള്ളുന്ന സംസ്കൃതത്തെ അവഗണിക്കാൻ സാധ്യമല്ല ഭാരതം എന്ന വാക്ക് പോലും നമുക്കറിയാം ഭാസിൽ രമിക്കുന്ന രാഷ്ട്രമാണല്ലോ ഭാരതം ഭാസ് ഭൗതികമായ ഒരു വെളിച്ചമല്ലെന്നും അത് അറിവിൻ്റെ തിരിച്ചറിവിന്റെ വെളിച്ചമാണെന്നും അടിസ്ഥാനപരമായി തിരിച്ചറിയുന്ന ഒരു നിലപാട് ഉള്ള ഒരു ഗവൺമെൻറ് ആ ഗവൺമെന്റിന് നടപ്പിലാക്കാൻ പ്രായോഗികമായ ഒരു രൂപരേഖ ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അത് ഋഷിപ്രോക്തമായ ഒരു മഹത്തായ ദർശനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് എന്നത് ഈ രാഷ്ട്രം ഏത് ദിശയിലൂടെ സഞ്ചരിക്കും എന്നതിൻ്റെ തെളിവാണ് സംസ്കൃതത്തിന്റെ പ്രാധാന്യം സംശയരഹിതമായി നമുക്കറിയാം ഈ രാഷ്ട്രത്തെ ഏകോപിപ്പിക്കുന്ന എല്ലാ ഭാഷകൾക്കും ആവശ്യം വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്ന ഭാരതത്തിൻ്റെ സകലവിധമായ വിജ്ഞാന സ്രോതസ്സുകളുടെയും ഉറവയായിട്ടുള്ള അമൃതമായ ഭാഷ ആ ഭാഷ സരളമാണ് മധുരമാണ് ഗഹനമാണ് ഏത് തത്വചിന്തയെയും ആകിരണം ചെയ്യുവാനും പ്രകാശിപ്പിക്കുവാനും കരുത്തുള്ളതുമാണ് ഇത്രയേറെ ഗ്രന്ഥസമ്പത്തുള്ള ഇത്രയേറെ പദസമ്പത്തുള്ള ഇത്രയേറെ സുഖടിതമായ വ്യാകരണ നിയമങ്ങളുള്ള മറ്റൊരു ഭാഷയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല എല്ലാ ഭാഷകളെയും ബഹുമാനിക്കുന്ന പാരമ്പര്യം നമുക്കൊണ്ട് സംശയമില്ല പക്ഷേ നദികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഗംഗയ്ക്ക് അമിതമായ പ്രാധാന്യം നൽകും വിശിഷ്ടമായ പ്രാധാന്യം തന്നെ നൽകും പർവ്വതങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹിമാലയത്തിന് പ്രാധാന്യം നൽകും അതുപോലെ ഗ്രന്ഥ ഘടനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വേദങ്ങളുടെ ഘടനയെ കുറിച്ച് വേദങ്ങളുടെ വിജ്ഞാനപരമായ മികവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും അതുപോലെ അനേക ഭാഷകൾ ഉണ്ടെങ്കിലും ഈ ഭാഷകൾക്കൊക്കെ ഉജ്ജീവകമായ ശക്തി പ്രദാനം ചെയ്യുന്ന രാഷ്ട്രത്തിൻ്റെ ഭാഷ എന്ന നിലയിൽ രാഷ്ട്രത്തിൻ്റെ ആത്മാവിനെ രാഷ്ട്രത്തിൻ്റെ ചിതിയെ പ്രകാശനം ചെയ്യുന്ന ഭാഷ എന്ന നിലയിലാണ് സംസ്കൃതത്തിൻ്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഈ ഭാഷയ്ക്ക് വേണ്ട വിധത്തിലുള്ള പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു നിലപാട് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കരുടെ രേഖയിലുണ്ട് അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴാണ് അത് പ്രായോഗികമായി വിദ്യാഭ്യാസ മേഖലയിൽ അനുകൂലമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത് ഇന്ന് നിലനിൽക്കുന്ന സംസ്കൃതത്തെ കുറിച്ചുള്ള പൊതുസമൂഹത്തിൽ കാലാകാലങ്ങളായി പലരും അവതരിപ്പിച്ചിട്ടുള്ള ആശയങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള പരിശ്രമം അത് രാഷ്ട്രാഭിമാനികളായ വ്യക്തിത്വങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് പോലും അവരുടെ മനസ്സിലേക്ക് കൊത്തിവെച്ചിരിക്കുന്നത് സംസ്കൃതം മൃതഭാഷയാണ് അമൃതമായൊരു ഭാഷയെ ഋഗ്വേദം ജനിച്ച ഒരു ഭാഷയെ ലോകത്താദ്യമായി വിജ്ഞാനം കണ്ണു തുറന്ന ഒരു ഭാഷയെ മൃതഭാഷയായി ചിത്രീകരിക്കാനുള്ള ഉണ്ടാവും വൈദികവും ലൗകികവുമായ സംസ്കൃതത്തിന്റെ ധാരകൾ ഭാരതത്തിന്റെ പുരോഗതിക്ക് തന്നെ തടസ്സമാണ് എന്നുള്ള ഒരു നിലപാട് രൂപപ്പെടുന്നു കേസരി ബാലകൃഷ്ണപിള്ളയെ പോലുള്ള ആളുകൾ വളരെ ശക്തിയായിട്ട് വാദിച്ചത് സംസ്കൃത ഭാഷ ഭാരതത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഒരു ഭാഷ എന്ന നിലയിലാണ് അങ്ങേയറ്റം യാഥാസ്ഥിതികമായ സാമ്പ്രദായികമായ ആശയങ്ങൾ മാത്രം ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന അപ്രായോഗികമായ അലൗകികമായ ചില കാഴ്ചപ്പാടുകളുടെ സമാഹാരം മാത്രമായി സംസ്കൃത ഭാഷയെ ന്യൂനീകരിക്കുവാനുള്ള പരിശ്രമം വളരെ ബോധപൂർവം പല മേഖലകളിൽ നിന്നും ഉണ്ടായി അത് സവർണ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഷയാണ് സവർണമായ ആശയങ്ങൾ പ്രസരിപ്പിക്കാൻ മാത്രം കഴിയുന്ന ഭാഷയാണ് അത് ലൗകിക ജീവിത സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഭാഷയാണ് സമീപകാലത്ത് വളരെ ശക്തമായി മുന്നോട്ട് വരുന്ന വാദം അത് സ്ത്രീ ദളിത് പ്രകൃതി ഈ മൂന്ന് അടിസ്ഥാനപരമായ സംവർഗങ്ങളെ അങ്ങേയറ്റം നിഷേധാത്മകമായി പരിഗണിച്ച ഭാഷയാണ് അതുകൊണ്ട് വിമോചനത്തിൻ്റെ സവിശേഷമായ പ്രത്യയശാസ്ത്രം സമൂഹത്തിൽ പ്രസരിപ്പിക്കണമെങ്കിൽ സമൂഹം സമത്വത്തിന്റെ ഒരു ലോകത്തിലേക്ക് കടന്നു വരണമെങ്കിൽ സംസ്കൃതത്തിന്റെ ഈ അന്ധമായ കെട്ടുപാടുകളിൽ നിന്ന് നമ്മൾ വിമോചിതമാകണം എന്നൊരാശയം വളരെ ശക്തിമത്തായി വിശേഷിച്ച് കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിലനിൽപ്പുണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകളെ വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഫലപ്രദമായി മറുപടി നൽകുന്നു എന്നതാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കരുടെ രേഖയുടെ പ്രസക്തിയായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പാരമ്പര്യത്തിന്റെ വേരുകൾ എല്ലാം വിഷവേരുകളാണെന്ന് പറയുന്നവരോട് എല്ലാം വിഷവേരുകൾ അല്ലെന്നും മഹത്തായ ഔഷധവേരുകൾ പാരമ്പര്യത്തിൽ ഉണ്ടെന്നും സംസ്കൃത ഭാഷയുടെ പാരമ്പര്യ സിദ്ധികളെ ആ ഭാഷ പ്രവഹിപ്പിക്കുന്ന ഊർജ സ്രോതസ്സുകളെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ പര്യാപ്തമായ വിദ്യാർത്ഥി സമൂഹം അധ്യാപക സമൂഹം അക്കാദമിക് സമൂഹം ഉണ്ടാവണം അതിനനുസൃതമായി ദീർഘകാലത്തെ ഹ്രസ്വകാലത്തെ പദ്ധതികൾ അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു പ്രത്യേകത അതിന്റെ കരടിലെ ഓരോരോ അംശങ്ങളും പരിശോധിച്ച് നമുക്കത് ബോധ്യപ്പെടും പുറമേക്ക് അത്തരത്തിൽ വളരെ പ്രത്യേകതയുള്ള ചില ഭാഷാ പ്രയോഗങ്ങൾ ഒക്കെ നടത്തുന്നില്ലെങ്കിലും നമ്മളൊക്കെ ഇച്ഛിക്കുന്ന വിധത്തിലുള്ള പ്രത്യക്ഷത്തിലുള്ള അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇല്ലെങ്കിലും അടിസ്ഥാനപരമായി ഈ വിദ്യാഭ്യാസ നയം സാംസ്കാരിക ദേശീയതയുടെ വിദ്യാഭ്യാസ മുഖമാണെന്ന് പറയേണ്ടി വരുന്നു നെഹ്റു അടക്കം മെക്കാളെ അടക്കം മുന്നോട്ട് വെച്ച ഒരു വിദ്യാഭ്യാസ കാഴ്ചപ്പാട് അതിന് വിച്ഛേദം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തെ തിരിച്ചറിയാൻ നമ്മുടെ സംസ്കൃതിയെ തിരിച്ചറിയാൻ നമ്മുടെ മഹാപുരുഷന്മാരെ തിരിച്ചറിയാൻ ചരിത്ര സംഭവങ്ങളെ തിരിച്ചറിയാൻ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ശരിയായ വ്യാഖ്യാന പാരമ്പര്യത്തെ തിരിച്ചറിയാൻ നമ്മളെ വേരില്ലാത്തവരാക്കി മാറ്റിയവരോടുള്ള കാലത്തിന്റെ പ്രതികരണമായിട്ട് ഈ വിദ്യാഭ്യാസ ദർശനത്തെ നമുക്ക് നോക്കി കാണാൻ കഴിയും സംസ്കൃതം ഒരു വരേണ്യമായ ഭാഷ എന്ന നില നിലപാട് ഈ വിദ്യാഭ്യാസ നയത്തിൽ ഇല്ല തനത് ഭാഷകളെയും തനത് ജ്ഞാന വ്യവസ്ഥകളെയും പരമാവധി പോഷിപ്പിച്ചുകൊണ്ട് എന്നാൽ ഇന്ത്യയിലെ എല്ലാ ഭാഷകൾക്കും അത് ദേശവ്യത്യാസത്തിന് അതീതമായി ഉത്തരേന്ത്യ എന്നോ ദക്ഷിണേന്ത്യ എന്നോ ഉള്ള വിഭജനങ്ങൾക്ക് അതീതമായി എല്ലാ ഭാഷകൾക്കും അതിൻ്റെ വികാസ ദിശയിൽ വെളിച്ചം നൽകിയ ഒരു ഭാഷയ്ക്ക് അർഹമായ പ്രാധാന്യം നൽകുന്നു ഭൂതകാലത്തിൻ പ്രഭാവതന്തുക്കളാൽ ഭൂതിമത്തായ ഒരു ഭാവിയെ നെയ്ക നാം എന്ന് വള്ളത്തോട് എഴുതിയിട്ടുണ്ട് അപ്പം ഭൂതിമത്തായ സമ്പന്നമായ ഒരു ഭാവിയെ വിദ്യാഭ്യാസ മേഖലയിൽ ഉപദർശിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ഭൂതകാലത്തിൻ്റെ പ്രഭാവതന്തുക്കൾ എന്താണെന്ന് തിരിച്ചറിയാം അങ്ങനെ തിരിച്ചറിയുന്ന ഒരു ജനതയെ സൃഷ്ടിക്കണമെങ്കിൽ സംസ്കൃത ഭാഷയിൽ അഭിമാനിക്കുന്ന ഒരു ജനത ഉണ്ടാവണം ആ ജനതയ്ക്ക് അവന്റെ മാതൃഭാഷയെയും ആദരിക്കാൻ കഴിയും ആ ജനതയ്ക്ക് വിശ്വഭാഷ എന്നിന്ന ഏറ്റെടുത്തിട്ടുള്ള ഇംഗ്ലീഷിനെ ആദരിക്കാൻ കഴിയും കാരണം ആദരവിൻ്റെതായ സംസ്കാരം സർവ്വതിനെയും സ്വീകരിക്കാനുള്ള സംസ്കാരം പരസ്പരം ഭാവയന്ത ശ്രേയോ പരമമാപസ്യത എന്ന ഗീതാദർശനത്തിന്റെ ഒരു സംസ്കാരം ആ സംസ്കാരം ജനമനസ്സിൽ വിദ്യാർത്ഥി മനസ്സിൽ രൂപപ്പെടണമെങ്കിൽ യാതൊരു സംശയമില്ലാതെ പറയാൻ കഴിയും അമൃതവാണിയായ സംസ്കൃതത്തിന്റെ കരസ്പർശം നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു നമ്മുടെ നെറുകയിൽ അനുഗ്രഹമായി സംസ്കൃതത്തിന്റെ വെളിച്ചം നിറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഒരു സംശയമില്ലാതെ ഇല്ലാതെ പറയാൻ കഴിയും കൊണ്ട് പ്രബുദ്ധരാകണമെങ്കിൽ വിശ്വദോന്മുഖൻ എന്ന ഒരു പ്രയോഗം നമുക്കറിയാം വിശ്വത്തെ നോക്കാനുള്ള ശേഷി സ്വന്തം മണ്ണിൽ കാലുറപ്പിച്ചുകൊണ്ട് തന്നെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ വിവര സാങ്കേതിക വിദ്യയോട് പോലും പ്രതികരിക്കാൻ കഴിയുന്ന ധൈക്ഷണിക വ്യാപ്തിയോടുകൂടി ഈ രാഷ്ട്രത്തെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നല്ലോ വിഷ്ണുനാരായണ നമ്പൂരി സാർ സാറ് എഴുതി ജയം എന്ന കവിതയിൽ ശിലാജാഠ്യം പിളർന്നെത്തും ഇന്ത്യ എന്ന വികാരമേ അന്ധക്കരണ പുഷ്പത്താൽ നിന്നെ അർച്ചന ചെയ്യൂ ഞാൻ അതെ ഞാൻ കരുതുന്ന അങ്ങനാണ് ഇതുവരെയുള്ള ആ ശിലാജാഠ്യം പിളർന്നെത്തുന്ന ഇന്ത്യ എന്ന വികാരമേ അന്ധക്കരണ പുഷ്പത്താൽ നിന്നെ അർച്ചന ചെയ്യൂ ഞാൻ അങ്ങനെ പറയുന്ന രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന തുക്കിടെ തുക്കിടെ ഗ്യാങ്ങികളൊക്കെ ശക്തിപ്പെടുന്ന ഒരു കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അനഭിലേഷണീയമായ ധാരാളം പ്രവണതകൾ കടന്നു വരുന്ന കാലത്ത് തരിക്കില്ല മനന്തല്ലും പകയ്ക്കാരണഭൂമിയിൽ മരിക്കും ഞാൻ നിനക്കായി മംഗളാദർശ ദേവതയെ എന്ന് കുഞ്ഞിരാമൻ നായർ പറഞ്ഞതുപോലെ ഞാൻ ഈ രണ്ട് കവികളെ ഇവിടെ കോട്ട് ചെയ്തത് ബോധപൂർവ്വമാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരിയും പി കുഞ്ഞിരാമൻ നായരും രണ്ടുപേരും സംസ്കൃതത്തിന്റെ മഹത്വം അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു വരേണ്ടതിന്റെ അടിയന്തിര പ്രാധാന്യം ഒക്കെ പേർത്തും പേർത്തും സൂചിപ്പിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് പ്രാദേശിക ഭാഷയിലെല്ലാം ചേർന്നിട്ടുള്ള സംസ്കൃതത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിലൂടെ പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യവും കൂടെ പരോക്ഷമായി സ്ഥാപിച്ചെടുക്കുവാൻ ആ സേതു ഹിമാചലം ഓരോ മണൽ തരിയിലും നിലനിൽക്കുന്ന സംസ്കൃതത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയുവാൻ അങ്ങനെ ആ ദേവഭാഷയുടെ ചൈതന്യത്തെ ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ കാഴ്ചപ്പാടാണ് ഉണ്ടാവുന്നത് സംസ്കൃതത്തിന്റെ മഹത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പം നമുക്കറിയാം പ്രാചീന ഗ്രീക്ക് ഭാഷയുടെ മഹത്വത്തെ കുറിച്ച് പലരും വാചാലരാവാറുണ്ട് ഗ്രീക്ക് ഭാഷയ്ക്ക് സംസ്കൃതത്തെ പോലെ തന്നെ വിജ്ഞാനത്തിൻ്റെയും തത്വചിന്തയുടെയും ലോകത്ത് സമഭ്യർഹിതമായ സ്ഥാനമാണുള്ളത് സംശയമില്ല സാഹിത്യത്തിന്റെ മണ്ഡലത്തിൽ സംസ്കാരത്തിന്റെ മണ്ഡലത്തിലൊക്കെ ഗ്രീക്ക് ഭാഷ അതിൻ്റെതായ കൂടി നിലകൊള്ളുന്നുണ്ട് പാശ്ചാത്യമായ വിജ്ഞാനത്തിൽ താല്പര്യമുള്ളവർക്കൊക്കെ ഗ്രീക്ക് ആദരണീയമായ ഭാഷയാണ് സംശയമേ ഇല്ലാത്ത കാര്യമാണ് കാരണം വിശ്വചിന്തയുടെ ആദിമമായ സ്പന്ദനങ്ങൾ പലതും ആ ഭാഷയിലൂടെ ലോകം മനസ്സിലാക്കിയതാണ് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഈ ഗ്രീക്ക് ഭാഷയെക്കാളും വൈജ്ഞാനികമായി ഉയർന്നു നിൽക്കുന്ന വൈജ്ഞാനക വൈജ്ഞാനികമായ പദവിയിൽ ഗ്രീക്കിനെ അതിശയിക്കുന്ന അതിവർത്തിക്കുന്ന അങ്ങനെ സംസ്കാരത്തിൻ്റെ മേഖലയിൽ ചക്രവർത്തി കൂടി നിലകൊള്ളുന്ന നാനാഭാവത്തിൽ പരിശോധിച്ചാലും എന്തുകൊണ്ടും ഗ്രീക്കിനേക്കാൾ മീതെ നിൽക്കുന്ന ചിരന്തരമായ സംസ്കൃത ഭാഷയെ എന്തുകൊണ്ടാണ് നാളിതുവരെ നമ്മൾ വേണ്ട പ്രാധാന്യത്തോടെ പ്രതിഷ്ഠിക്കുന്നതിൽ വിമുഖരായി തീർന്നത് ചിന്താപ്രിയരായിട്ടുള്ള ആളുകൾ ആലോചിക്കേണ്ട വിഷയമാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാര് ചിന്തിക്കേണ്ട വിഷയമാണ് ഗ്രീസിന് ഗ്രീക്ക് ഭാഷയ്ക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യം നമ്മൾ പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളിൽ പോയി അവിടെയുള്ള പ്രാചീന ജ്ഞാനവ്യൂഹങ്ങളുടെ അന്വേഷണത്തിൽ ഗ്രീക്കിന് അവർ നൽകുന്ന പ്രാധാന്യം നമുക്കറിയാം എന്നാൽ ഇവിടെ ഇവിടെയോ ഇൻഡോ ജർമാനിക് ഭാഷാഗോത്രത്തിൽപ്പെട്ട ഭാഷയായിട്ടാണ് പൊതുവെ സംസ്കൃതത്തെ നമ്മൾ നോക്കിക്കാണത് അത് സംബന്ധിച്ചുപോലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽപ്പുണ്ട് പക്ഷെ ദ്രാവിഡ ഭാഷയായിട്ടുള്ള മലയാളത്തിന് സംസ്കൃതവുമായിട്ട് വിദൂരമായ ബന്ധം മാത്രമാണുള്ളത് എന്ന അബദ്ധ പ്രചരണമാണ് വിശേഷിച്ച് കേരളത്തിന്റെ മേഖലയിൽ ഉണ്ടാവുന്നത് മലയാള ഭാഷയുടെ സാഹിത്യ സംഭാവനകളെയും അവിടുത്തെ വ്യാകരണ നിയമങ്ങളെയും ഒക്കെ പരിശോധിച്ചാൽ പരമാബദ്ധം നിറഞ്ഞ ഒരു ആശയമാണ് അതെന്ന് നമുക്കറിയാം മലയാളം ഏറിയകൂറും കടപ്പെട്ടിട്ടുള്ളത് ഒരുപക്ഷെ തമിഴിനേക്കാളും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളത് ഒരു സംശയവും ഇല്ല പറയാൻ കഴിയും സംസ്കൃതത്തിൽ സംസ്കൃതത്തോടാണ് സംസ്കൃതത്തിന് അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് മാതൃഭാഷയ്ക്കാണെന്ന് വാദിക്കുന്നവർ ഓർക്കുക ആ മാതൃഭാഷ കോണ്ണിനെടുങ്ങാടി ഒക്കെ സൂചിപ്പിച്ച പോലെ സംസ്കൃത ഹിമഗിരി ഗളിത എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് സംസ്കൃതവുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കത്തിലൂടെയാണ് നമ്മുടെ മാതൃഭാഷ പോലും വളർന്നിട്ടുള്ളത് അപ്പൊ സംസ്കൃതത്തിന്റെ അമൃത പയോധിയിൽ നിന്നാണ് നമ്മുടെ വ്യാകരണവും നമ്മുടെ പദസംസ്കാരവും ഒക്കെ രൂപപ്പെട്ടിട്ടുള്ളത് നമ്മുടെ വിമർശനവും കലയും സംഗീതവും ഒക്കെ എന്നാലും അതിനെ മറന്നുകൊണ്ട് ദ്രാവിഡ ഭാഷാഗോത്രത്തെ മുമ്പ് പറഞ്ഞ പോലെ ആര്യാധിനിവേശവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് എഫ് ഡബ്ല്യു എല്ലിസും കാൽഡുവലും ഒക്കെ നടത്തിയിട്ടുള്ള ഭാഷാ സംബന്ധമായ പഠനങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തണം അവിടെയാണ് അവരെയൊക്കെ വിമർശന ബുദ്ധിയോടെ നോക്കിക്കാണാനും ചട്ടമ്പിസ്വാമികളെ പോലുള്ളവർ വളരെ സൂക്ഷ്മമായിട്ട് സംസ്കൃതം എങ്ങനെയാണ് നമ്മുടെ ഭാഷയുടെ തലത്തിൽ പ്രവർത്തിച്ചത് തമിഴ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നൊക്കെ സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇംഗ്ലീഷിന് ഇന്ന് ലോകത്തുള്ള സ്ഥാനം വിശ്വഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷിനുള്ള സ്ഥാനം ഒരു വിദൂര യുഗത്തിൽ സംസ്കൃതത്തിന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഈ വിദ്യാഭ്യാസ നയം ശരിയായി നടപ്പിലാക്കിയാൽ സംസ്കൃതം ആ പൂർവ്വ പദവിയിലേക്ക് എത്തും ഭാരതം ലോകരാജ്യങ്ങളുടെ ഗുരുസ്ഥാനത്തേക്കെത്തും കാരണം അതതിൻ്റെ മൗലികമായ ചിന്താധാരയിലേക്ക് മൗലികമായ ഭാഷാബോധത്തിലേക്ക് മടങ്ങിപ്പോകുക ഞാനിവിടെ സംസ്കൃതത്തെ ഒരു ഭാഷയായിട്ടല്ല കണക്കാക്കുന്നത് മറിച്ച് അത് ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ തലത്തിൽ എന്തൊക്കെ ചെയ്തു വിശ്വചിന്തയിൽ ഇത്ര അനർഹമായ നേട്ടങ്ങൾ നൽകിയ ഒരു ഭാഷയുണ്ടോ തത്വചിന്തയുടെ മേഖല ഞാൻ പറയാതെ നമുക്കറിയാം അതിഗഹനമായ ഷബ്ദർശനങ്ങൾ ജനിച്ചത് ഈ ഭാഷയിലല്ലേ നാല് വേദങ്ങൾ ജനിച്ചത് ഈ ഭാഷയിലല്ലേ ആറ് ശാസ്ത്രങ്ങൾ അനേകമനേകം വൈജ്ഞാനിക മേഖലയിലെ ഗംഭീരമായ സംഭാവനകൾ അതൊക്കെ ഈ ഭാഷയിലൂടെ അല്ലേ ലോകം തിരിച്ചറിഞ്ഞത് ലോകം ആദരവോടെ നോക്കിക്കാണുന്ന അദ്വൈത ദർശനം ആ അദ്വൈത ദർശനം പിറവികൊണ്ടത് ഈ ഭാഷയിലല്ലേ നാനാത്വത്തിൽ ഏകത്വം എന്ന് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാനപരമായ ദർശനം ഉൾപ്പെടെ പൗരധർമ്മം ഉൾപ്പെടെ സൂക്ഷ്മമായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സൂക്തങ്ങൾ ഉൾപ്പെടെ ജനിച്ചത് ഈ ഭാഷയിലൂടെ അല്ലേ അങ്ങനെ സംവാദത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സംസ്കാരം വാദേ വാദേ ജായതേ തത്വബോധ എന്ന സംസ്കാരം മഹാത്മാഗാന്ധി പറയുന്നുണ്ട് സമയം കുറവുള്ള കാരണം ദീർഘമായി സംസാരിക്കാൻ പ്രയാസമാണ് രാമായണം വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് നിസ്സഹകരണം എന്നൊരാശയം കിട്ടിയതെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് രാവണനോട് സീത പ്രകടിപ്പിച്ചത് നിസ്സഹകരണം എന്ന ആശയമായിരുന്നു ബ്രിട്ടീഷുകാരുമായി പൊരുതിയ സന്ദർഭത്തിൽ മഹാത്മാഗാന്ധി ആ നിസ്സഹകരണത്തെ ഒരു രാഷ്ട്രീയ രൂപകമായി ഉപയോഗിച്ചു സംസ്കൃതം അദ്ദേഹത്തിന് പഠിക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു രൂപകം നിസ്സഹകരണം എന്ന രാഷ്ട്രീയ രൂപകം അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെടുമായിരുന്നു ആലോചിച്ച് നോക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് ഭാരതത്തെ ഭാരതമാക്കി നിലനിർത്തിയ നമ്മുടെ തത്വചിന്തയും നമ്മുടെ കലയും നമ്മുടെ സംഗീതവും സംസ്കൃതത്തിന്റെ മുഖത്തിലൂടെയാണ് പ്രസരിച്ചതെന്നും ഭാരതത്തെ ശിഥിലീകരിക്കാൻ വേണ്ടി വരികയും പിന്നീട് അതിന്റെ ഗംഭീരമായ സൗന്ദര്യം മനസ്സിലാക്കി അതിന്റെ മുമ്പിൽ പ്രണമിച്ച മാക്സ് മുള്ളർ പറഞ്ഞിട്ടുണ്ട് മാനസവിചാരത്തിന് ഏറ്റവും ഉന്നതമായ ചിറകുകൾ നൽകുന്ന ഭാഷ സംസ്കൃതമാണ് കൃഷ്ണ ദേവമാർഗത്തിൽ വിഹരിക്കലും പൊഴിച്ചിയിടുന്നു ഞാൻ സമസ്ത സുഖലോക വൈഖരി എന്ന അക്കിത്തു വീഴിയത് അതുകൊണ്ടാണ് കൃഷ്ണ പരിന്തുപോൽ ഭാവനയുടെ തത്വചിന്തയുടെ സംഗീതത്തിന്റെ സാഹിത്യത്തിന്റെ ഉന്നതമായ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ഒരേ ബ്രഹ്മമാണെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ കഴിഞ്ഞ ഭാഷ ആ ഭാഷ ശക്തിയുള്ള ഭാഷയാണ് ചൈതന്യമുള്ള ഭാഷയാണ് സൈദ്ധാന്തികമായ അടിത്തറയുള്ള ഭാഷയാണ് നമുക്കറിയാം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ചിന്തകന്മാർ ഗ്രീക്ക് ഭാഷയെ സംബന്ധിച്ചിടത്തോളം പ്ലേറ്റോ ജർമ്മൻ ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഇമ്മാനുവൽ കാൻറ്റ് ഭാരതത്തിന് അങ്ങനെ മുന്നോട്ട് വെക്കാൻ ഒരൊറ്റ വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ ഭാരതത്തോട് ആവശ്യപ്പെട്ടാൽ ഭാരതം മുന്നോട്ട് വെക്കുന്നത് സംസ്കൃത ഭാഷാപാസകനായ ഗൈർവാണിയുടെ കരുത്തെന്താണെന്ന് സൈദ്ധാന്തികമായി തെളിയിച്ച സാക്ഷാൽ ശ്രീശങ്കരാചാര്യ അല്ലേ എന്ന് നമ്മൾ ആലോചിക്കണം അദ്ദേഹം ഉപനിഷത്തുകൾക്ക് നടത്തിയ ഗംഭീരമായ വ്യാഖ്യാനങ്ങൾപനിഷത്തുകൾക്ക് ഭഗവത്ഗീതയ്ക്ക് നൽകിയ അദ്ദേഹത്തിന്റെ സർഗശക്തി മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സനാതനധർമ്മത്തെ പുനഃപ്രതിഷ്ഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ ഇതൊക്കെ സംസ്കൃതത്തിലൂടെ ആയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ഭാരതീയ പണ്ഡിതന്മാർ മാത്രമാണോ അല്ല എത്രയെത്ര വൈദേശിക പണ്ഡിതന്മാർ സംസ്കൃതത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എമേഴ്സൺ ജോൺ വില്യംസ് തോറോ മോണിയർ വില്യംസ് വോൾട്ട് വിറ്റ്മാൻ ഗെയ്ഥെ ഹെഗലെ ഷോപ്പനവർ കാർലൈൻ എയ്ഡ്സ് എലിയറ്റ് ഇങ്ങനെ നമ്മൾ മിഷേൽ ദാനിന് അടക്കം ഇൻഡോളജിസ്റ്റുകളുടെ വലിയൊരു പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട് അവരൊക്കെ ആവർത്തിച്ചു പറയുന്നതാണ് ഭാരതം അതിന്റെ ശരിയായ ദിശയിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ അഭികാമ്യമായ ഒരു ദിശാവ്യതിയാനം ഭാരതത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവണമെങ്കിൽ നിത്യപ്രചോദന ശേഷിയായി നിലനിൽക്കുന്ന സംസ്കൃതത്തിന്റെ വേരുകളെ പോഷിപ്പിക്കുകയേ കഴിയൂ സംസ്കൃതം പലരുടെയും വിചാരം അത് ഹിന്ദു ധർമ്മവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു ഭാഷയാണെന്നാണ് അതും തെറ്റാണെന്ന് സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ എല്ലാ ഭാഷകൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട് വൈദേശികം എന്ന് കരുതുന്ന ഭാഷയ്ക്ക് പോലും പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ട് ഈ ധാരെയും തിരിച്ചറിഞ്ഞ് ലോകത്തോട് പറയാൻ നമുക്ക് കഴിയണം ബൗദ്ധർമ്മും സംസ്കൃതവുമായിട്ടുള്ള ബന്ധം ഞാൻ പറയണ്ടല്ലോ പാലി വാസ്തവത്തിൽ ഒരുതരം പ്രാകൃതമായ ഭാഷയാണ് ഈ പ്രാകൃതം പ്രകൃതിയായ സംസ്കൃത ഭാഷയെ തന്നെയാണ് സംസ്കൃതത്തിന്റെ ഭാഷാന്തരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബൗദ്ധ സാഹിത്യം പാലി ഭാഷാ കേന്ദ്രിതം മാത്രമായിരുന്നില്ല അത് സംസ്കൃതത്തിലും ബൗദ്ധ ചിന്തകൾ പ്രസരിച്ചിരുന്നുവെന്നും മഹായാന ബൗദ്ധ ഗ്രന്ഥങ്ങൾ അടക്കമുള്ളവ ലളിതവിസ്തരം അടക്കമുള്ള ഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെച്ച് സ്ഥാപിക്കുവാൻ നമുക്ക് കഴിയണം ഒരിക്കലും സങ്കുചിതമായ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഷയല്ലെന്നും ബൗദ്ധ വിശ്വസാഹിത്യത്തിലെ മികച്ച കലാ സൃഷ്ടികളാകുന്നത് അത് സംസ്കൃത ഭാഷയിലൂടെ അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ടാണെന്നും നമ്മൾ തിരിച്ചറിയണം നമുക്കറിയാം ഡെക്കോറമൺ കഥകൾ ബൊക്കാച്ചിയുടെ കഥകൾ ആ കഥകളിൽ വരെ ഈ ബൗദ്ധ ജാതക കഥകളുടെ സ്വാധീനം വരുന്നു നമ്മൾ ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ അതിന്റെ തലത്തിൽ ഈ കുട്ടികൾക്ക് ഏത് വിധത്തിലുള്ള ബോധന പ്രക്രിയ ഉപയോഗിക്കണം എന്ന് വിദ്യാഭ്യാസ നയത്തിൽ സൂചിപ്പിക്കുന്നത് ഇതുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് പറയാവുന്നതാണ് നമ്മുടെ സുഭാഷിതങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള കഥകൾ ഇതൊക്കെ വിശ്വ കഥകളെ വരെ സ്വാധീനിച്ചിരുന്നുവെന്നും ഷേക്സ്പിയറിന്റെ മെർച്ചൻ്റ് ഓഫ് ഇനീസ് അത് വാസ്തവത്തിൽ ബൗദ്ധ ജാതക കഥയായ പേടക കഥയുടെ തന്നെ വേറൊരു വിധത്തിലുള്ള അവതരണമാണ് ചോസറിന്റെ കൃതികൾ ജോസറിന്റെ എത്രയെത്രയോ കൃതികളിൽ ഭാരതീയമായ സംസ്കൃത ബദ്ധമായ കൃതികളുടെ സ്വാധീനം നമുക്ക് കഴിയാ കാണാൻ കഴിയും ഈ സോപ്പിന്റെ കഥകൾ ഈ പ്രാഥമിക വിദ്യാഭ്യാസം ഏത് വിധത്തിൽ നടപ്പിലാക്കണമെന്ന് വിദ്യാഭ്യാസ നയത്തിൽ പറയുമ്പോൾ ഗുണാഠ്യന്റെ ബൃഹത് കഥയടക്കം കഥാസരി സാഗരമടക്കം പഞ്ചതന്ത്രം അടക്കമുള്ള കഥകളുടെ പ്രകാശം ഏറ്റുവാങ്ങി വളരാൻ മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അവസരം ഒരുക്കി കൊടുക്കേണ്ടതാണ് ഈ വീഡിയോ ഗെയിമുകളുടെയും ഒക്കെ കാലത്ത് അതിൽ നിന്ന് മാറി മൂല്യബദ്ധമായ ഒരു വിദ്യാഭ്യാസ പ്രക്രിയ അത് അടിസ്ഥാന തലം മുതൽ സർഗാത്മകതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്രമീകൃതമായ ഘടന ഇത് ഇതൊക്കെ ആശയമണ്ഡലത്തിൽ സംസ്കൃതത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ അതിനപ്പുറം ഈ പ്രേരണകൾക്ക് അപ്പുറവും സംസ്കൃതം വളരുന്നുണ്ട് അത് നമ്മുടെ മഹിതമായ കലാസാഹിത്യ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിഛിന്നമായ അപ്രതിഹതമായ നിത്യസ്രവന്തിയായ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ വേദേതിഹാസങ്ങൾ വാത്മീകിയും വ്യാസനും കാളിദാസനും ഹർഷനും ഒക്കെ അടങ്ങുന്ന മഹത്തുക്കളായ എഴുത്തുകാരുടെ പരമ്പര പുരാണങ്ങളുടെ പാരമ്പര്യം സ്മൃതികളുടെയും അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച നാ നാട്യശാസ്ത്രം അടക്കമുള്ള ഗ്രന്ഥങ്ങളുടെ പാരമ്പര്യം ലോകത്തിന്റെ മുമ്പിൽ ഇന്ന് അന്തർവൈജ്ഞാനികമായി നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന കാളിദാസ കൃതികൾ അതുമാത്രം പോരെ ഈ അടുത്ത കാലത്ത് ഒരു ഫിസിക്സ് അധ്യാപകൻ കാളിദാസ ശാകുന്തളത്തിലെ ശാസ്ത്ര ജ്യോതിസുകൾ എന്ന ഒരു ലേഖനം എന്നെ പരിചയപ്പെടുത്തി അതൊരു മലയാള അധ്യാപകനാണ് എഴുതിയത് ഒരു പക്ഷേ കണ്ണേട്ടൻ അറിയാമായിരിക്കും ഡോക്ടർ ആർ ഭദ്രംപിള്ള ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം എഴുതിയതാണ് കാളിദാസ ശാകുന്തളത്തിലെ ശാസ്ത്ര ശാസ്ത്രജ്യോതിസുകൾ ശാസ്ത്രത്തിന്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഭൗതിക ശാസ്ത്രത്തിന്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് സംസ്കൃതത്തിലെ ഒരു കൃതിയെ വ്യാഖ്യാനിക്കുന്ന വിധത്തിൽ നമ്മുടെ ജ്ഞാനമേഖല മാറിയിരിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കിയേ സന്ദേശകാവ്യം പടിഞ്ഞാറ് അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല പടിഞ്ഞാറൻ നാട്ടിൽ മുളച്ചിട്ടില്ലാത്ത നിരുപമമായ ഒരു സങ്കേതമല്ലേ സന്ദേശകാവ്യങ്ങൾ അതിനെക്കുറിച്ച് പറയാം എത്രമാത്രം പറയാം സാഹിത്യ മീമാംസയുടെ മണ്ഡലത്തിലോ ആനന്ദവർദ്ധനും ഭാമകനും ദണ്ഡിയും വാവനാചാര്യവും ജഗന്നാഥ പണ്ഡിതരും ക്ഷേമേന്ദ്രനും രാജശേഖരനും വിശ്വനാഥ കവിരാജനും ഒക്കെ ഉൾപ്പെടുന്ന പ്രാധാന്യം നൽകുന്നില്ല എന്ന് മാത്രമല്ല ധനി സിദ്ധാന്തത്തെയും രസസിദ്ധാന്തത്തെയും ഔചിത്യ സിദ്ധാന്തത്തെയും വക്രോക്തി സിദ്ധാന്തത്തെയും നമ്മുടെ വിപുലമായ അലങ്കാര പദ്ധതികളെയും പഴഞ്ചനായിട്ട് മുദ്രകുത്തുന്ന ഒരു രീതിശാസ്ത്രമാണ് നമ്മുടെ സിലബസിൽ കടന്നു വരുന്നത് ആലോചിച്ചു നോക്കൂ സത്യം എന്താണ് അരിസ്റ്റോട്ടിലും ലോഞ്ചിനസും ഒക്കെ ഇത്ര നിശിതമായിട്ട് ഈ അലങ്കാര ശാസ്ത്രത്തെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ സൈദ്ധാന്തിക ഭദ്രതയോടെ ശാസ്ത്രീയമായ പാലിച്ചു പാലിച്ചുകൊണ്ട് കലയുടെ മേഖലകളിൽ ഒരു നൈരന്തിര്യത്തോടെ പ്രവർത്തിക്കാൻ പാശ്ചാത്യ നിരൂപണ പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ടോ സഹൃദയൻ എന്ന് സംസ്കൃതം മുന്നോട്ട് വെച്ച ഒരു ആശയത്തിന് തായിട്ട് ഒരാശയം അവതരിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ധ്വനിയെക്കുറിച്ചും രസത്തെക്കുറിച്ചും ഒരു ശിഥിലമായ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നതിന് അപ്പുറം പാശ്ചാത്യ പണ്ഡിതന്മാർക്ക് ആ മേഖലയിൽ വേണ്ട വിധത്തിൽ മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന പാശ്ചാത്യ പണ്ഡിതന്മാര് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ആ ലക്ഷണ വ്യഞ്ജന എന്നുള്ള നമ്മുടെ സാഹിത്യ സിദ്ധാന്തത്തിന്റെ അർത്ഥ സമർപ്പണ രീതികളെ രീതി സംസ്കൃത ഭാഷയുടെ കരുത്തരേ ഉള്ളൂ ഇവിടെ നൂറിലേറെ അലങ്കാരങ്ങളാണ് ഒരൊറ്റ ഉദാഹരണം മാത്രമാണ് അപ്പൊ ഉത്തിവൈചിത്രത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് വാക്കിനെ വിശകലനം ചെയ്യുന്ന കാര്യത്തിൽ അഷ്ടാധ്യായി പോലെ പാണിനിയുടെ അഷ്ടാധ്യായി പോലെയുള്ള മഹത്തായ ഗ്രന്ഥം നമ്മുടെ വ്യാകരണ പഠന പദ്ധതിയിൽ പ്രാധാന്യം നൽകുന്നുണ്ടോ അർത്ഥശാസ്ത്രത്തിന് പ്രാധാന്യം നൽകുന്നുണ്ടോ എക്കണോമിക്സിന്റെ പഠന പദ്ധതിയിൽ ആലോചിച്ചു നോക്കേണ്ടതല്ലേ ഒന്നുമില്ലെങ്കിലും ഭാഷാ ഭാഷാകൗടിലീയൻ ജനിച്ച നാടല്ലേ കേരളം പ്രാധാന്യം നൽകുന്നില്ല നൽകുന്നില്ല എന്ന് മാത്രമല്ല അത്തരം തനത് ജ്ഞാന വ്യവസ്ഥകളെ പരമാവധി അവമതിക്കാനുള്ള പരിശ്രമമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് സംസ്കൃതത്തിന് പ്രാധാന്യം നൽകുന്ന അങ്ങേയറ്റം ബഹുമാന്യമായ ഒരു നിലപാടാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ മേഖല ചുരുക്കട്ടെ വളരെ വേഗം അവസാനിപ്പിക്കാം കലയുടെ എല്ലാ മേഖലയിലും സംസ്കൃതത്തിന് പ്രാധാന്യം നൽകി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ശില്പകലയാവട്ടെ വാസ്തുവിദ്യ ആവട്ടെ ഭൗതിക ശാസ്ത്രമാവട്ടെ സാമ്പത്തിക ശാസ്ത്രമാവട്ടെ വൈദ്യശാസ്ത്രം ആവട്ടെ രാഷ്ട്രതന്ത്രമാവട്ടെ ഭരണവ്യവസ്ഥയാവട്ടെ ആ സ്മൃതികളുടെ ഒക്കെ ചരിത്രം അതൊക്കെ വിപുലമായ മേഖലകളാണ് എന്നാൽ സംഗീതം മാത്രം ഇവിടെ എടുത്താൽ സമയക്കായ ഗീതമാണല്ലോ സംഗീതം ഇന്ന് പാശ്ചാത്യ സംഗീതത്തിന്റെ അമിതമായ പ്രഭാവത്തിന് കീഴടങ്ങുന്ന ഒരു കാലത്ത് നമ്മുടെ സംഗീത കോളേജുകളിൽ പോലും അത്തരത്തിലുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം കൽപ്പിക്കുന്ന കാലത്ത് ഭാരതത്തിന്റെ ഗഹനമായ സംഗീത ശാസ്ത്ര പാരമ്പര്യത്തെ തിരിച്ചറിയണമെങ്കിൽ അവിടെയും സംസ്കൃതത്തിന്റെ സഹായം വേണം നമുക്കറിയാം വൈദിക കാലം മുതൽ ഭാരതത്തിൽ സംഗീതം വികസ്വര ദശ പ്രാപിച്ചിരുന്നുവെന്നും നമ്മുടെ സങ്കല്പങ്ങൾ പോലും കൂടിയാണ് അത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആണെങ്കിൽ ഓടക്കുടൽ ഭഗവാന്റെ അഭിന്നമായ ഒരു ഘടകമായിട്ട് നിലകൊള്ളുകയാണ് നാരദന്റെ വീണ ഗന്ധർവന്മാരും കിന്നരന്മാരും അപ്സരസുകളും ഉൾപ്പെടുന്ന ഒരു പാരമ്പര്യം മാണിക്യ മാണിക്യവീണയുമായി നിലകൊള്ളുന്ന സാക്ഷാൽ വിദ്യാദേവത എന്തിനേറെ പറയുന്നു പ്രതിനായക സങ്കല്പത്തിൽ നമ്മൾ കാണുന്ന മഹാപ്രതാപശാലിയായ രാവണൻ പോലും സംഗീതോപകസകനായിരുന്നു സാമവേദത്തിൽ വിശേഷ പാണ്ഡിത്യമുള്ള ആളായിരുന്നു എന്ന് നമുക്കറിയാം അപ്പൊ ഭാരതത്തിന്റെ ദേവതാ സങ്കല്പം പോലും അടിമുടി സംഗീത നിബന്ധിതമാണ് അത് ഓടക്കുഴലും വീണയും ഡമരൂ ഡക്കയും ഒക്കെയായിട്ട് നടരാജ നൃത്തവും പാർവതിയുടെ ലാസ്യ നൃത്തവും അടക്കമുള്ള അത്തരത്തിലുള്ള വിപുലമായ മേഖല നമുക്കറിയാം മുമ്പ് ഞാൻ പറഞ്ഞു ഗ്രീക്ക് ഭാഷയെ കുറിച്ച് ഗ്രീക്കിൽ ആദ്യം അവരുടെ സംഗീതത്തെ സംബന്ധിച്ച് അവർക്ക് അഞ്ച് സ്വരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു എന്നാൽ ഭാരതീയർക്കോ സപ്തസ്വരങ്ങളുടേതായ ഒരു മഹത്തായ പാരമ്പര്യം ഈ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നുണ്ട് പാഠ്യ പാഠ്യേതര വേർതിരിവില്ല അവിടെയാണ് നമ്മൾ ഇത് തിരിച്ചറിയേണ്ടത് സർഗാത്മകയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു വിദ്യാർത്ഥികളുടെ ക്രിയേറ്റിവിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നു അങ്ങനെ അവര് തിരിച്ചറിയണം നമ്മുടെ സംഗീത പാരമ്പര്യം നമ്മുടെ സപ്തസ്വരങ്ങളുടെ പാരമ്പര്യം മൂന്ന് സ്വരാഷ്ട്രങ്ങൾ നിർമ്മിക്കുന്ന നമ്മുടെ ഉദാത്തം അനുദാത്തം സുരിതം എന്ന കൃത്യമായ വ്യവസ്ഥ അപ്പൊ സാമവേദത്തിന്റെ കാലം മുതൽ സാമവേദം ഈ സ്വരസ്ഥാനങ്ങളോട് കൂടിയായിരുന്നു ഗാനം ചെയ്യപ്പെട്ടത് എന്ന് അഭേദാനന്ദ സ്വാമികളെ പോലുള്ളവർ സൂചിപ്പിച്ചിട്ടുണ്ട് നാട്യശാസ്ത്രത്തിന്റെ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് അധ്യായങ്ങൾ പരിശോധിച്ചാൽ അത് പരിശോധിക്കണമെങ്കിൽ സംസ്കൃതത്തിൽ സാമാന്യമായ ജ്ഞാനം ഉണ്ടാവണം സംഗീതത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് എത്ര ശാസ്ത്രീയമായിരുന്നു എന്ന് ആലോചിക്കണം ഋഷഭം ഗാന്ധാരം മധ്യമം പഞ്ചമം ധൈവതം നിഷാദം എന്നിങ്ങനെ വളരെ കൃത്യോടുകൂടി സ്വരതാള പദാശ്രയബദ്ധമായ സംഗീതത്തെ കുറിച്ച് എത്ര ഗ്രന്ഥങ്ങളാ വന്നിട്ടുള്ളത് ദത്തിലെ സംഗീത ശാസ്ത്ര സംബന്ധമായ ഗ്രന്ഥങ്ങൾ സംഗീത മകരന്ധം സോമനാഥൻറെ രാഗവിബോധം ദാമോദരന്റെ സംഗീത ദർപ്പണം അങ്ങനെ എത്ര എത്ര കൃതികൾ അതായത് സംസ്കൃത ഭാഷ സംഗീത ദേവതയ്ക്ക് മുന്നിൽ അർപ്പിച്ച ഇത്തരത്തിലുള്ള വാടാത്ത ഗ്രന്ഥങ്ങളെ കുറിച്ച് നമ്മൾ നമ്മുടെ പഠന മേഖലക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ സ്വാതിരിനാളും ശ്യാമശാസ്ത്രീകളും ഷക്കാല ഗോവിന്ദരാരും ത്യാഗരാജനും ഉൾപ്പെടുന്ന നമ്മുടെ മഹത്തായ ആ സംസ്കൃത ബദ്ധമായ ശാസ്ത്രീയ സംഗീതത്തിന്റെ പാരമ്പര്യം അതിൻ്റെ വർണ്ണവ്യവസ്ഥയടക്കം അതിന്റെ അടക്കം തിരിച്ചറിയുന്ന അതിനും കൂടെ പ്രാധാന്യം നൽകുന്ന അത് പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരെ അത്തരത്തിലുള്ള സർഗാത്മകതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വിദ്യാഭ്യാസ നയം തന്നെയാണിത് അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം നമ്മുടെ സംസ്കൃത ഭാഷാ പഠനത്തിന് നൽകുന്ന പ്രാധാന്യം അത് നമ്മുടെ സമസ്ത വിജ്ഞാന മേഖലകളെയും സ്വാധീനിക്കും അത് കേവലം ആത്മീയ ബന്ധം മാത്രമല്ല ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്നൊരു ഒറ്റ പുസ്തകം വായിച്ചാൽ മതി സംസ്കൃത ഭാഷയിലെ ഗ്രന്ഥങ്ങൾ കേവലം ആത്മീയ ഗ്രന്ഥങ്ങൾ അല്ലെന്നും അതിൻ്റെ മൂലഗ്രന്ഥങ്ങൾ വായിക്കുകയും കാണാതിന്റെ അണുസിദ്ധാന്തം അടക്കമുള്ളവ പരിചയപ്പെടുകയും ചെയ്യുമ്പോൾ ഭൗതിക ശാസ്ത്രം അടക്കമുള്ള വിജ്ഞാനത്തിന്റെ മണ്ഡലത്തിൽ ഗഹനമായ പാരമ്പര്യം നമ്മുടെ ഭാഷയ്ക്കുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും യാതൊരു സംശയവും ഇല്ലാതെ പറയാം എം എച്ച് ശാസ്ത്രീകളെയും കുഞ്ഞിക്കുട്ട നമ്പുരാനെയും എം വി ശങ്കുണ്ണി നായരെയും വേദബന്ധുവിനെയും നരേന്ദ്രഭൂഷണേയും പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മയെയും കെ പി നാരായണ പുഷാരുടെയും കുട്ടികൃഷ്ണമാരാരെയും ഒക്കെ ലോകം അറിയണമെങ്കിൽ സംസ്കൃതത്തിന്റെ കൃത്യമായ അനുസന്ധാനം ഉണ്ടാവണം ചിതൽ തിന്ന ജയുടെ പനയോലക്കെട്ടൊക്കെ തീയിലേക്കെടുത്തെറിയാൻ പറഞ്ഞ ചങ്ങമ്പുഴയല്ല അല്ല ഗീത ലയിച്ചൊരി മണ്ണിൽ മുളയ്ക്കുന്നതേതും പവിത്ര ഫലാഠ്യമാണെന്നുമേ എന്ന് പ്രഖ്യാപിച്ച ചങ്ങമ്പുഴയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഉള്ളിലേക്ക് ലോകത്തിൻ്റെ പുതിയ വെല്ലുവിളികളെ നേരിടാൻ തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസ നയത്തിന് കഴിയും അതിന് കഴിയുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഭാരതീയമായ കലകൾക്ക് ഭാരതീയമായ സംഗീതത്തിന് ഭാരതീയമായ ഭാഷകൾക്ക് നൽകുന്ന പ്രാധാന്യ മഹർഷി വിവേകാനന്ദ ദീനൻ ഉപാധ്യായം അടക്കമുള്ള നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ വലിയ സ്വപ്നങ്ങൾ കാണാൻ ആഗ്രഹിച്ചവർ അവർ വിഭാവനം ചെയ്ത ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് മുന്നോട്ട് പോകുന്നത് വള്ളത്തോൾ എഴുതിയതുപോലെ നാളിതുവരെയുള്ള ആ കെട്ടുപാടുകളൊക്കെ ഭാരതം ഉടഞ്ഞെറിയുകയാണ് ധസ്തഭുവനമാം ദൗഷ്ട്യമേ നിൻ തല എത്ര പരത്തി ഉയർത്തിയാലും ഈ കർമ്മഭൂമി തൻ പിഞ്ചുകാൽ പോരുമേ ചിക്കന്നതൊക്കെ ചവിട്ടി താഴ്ത്താൻ എന്ന് വള്ളത്തോളം എഴുതിയത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭാരതം ഒരു പുതിയ യുഗത്തിലേക്ക് കടന്നു പോവുകയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഗുരുസങ്കല്പത്തെയും നമ്മുടെ വിദ്യാസങ്കല്പത്തെയും ഉത്തിഷ്ഠത ജാഗ്രത എന്ന ധീരമായ ഉപനിഷത് മന്ത്രത്തെയും പ്രാർത്ഥിച്ചു കൊണ്ട് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വിഷയം വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കുന്നു നന്ദി നമസ്കാരം